യു പി എയുമായുള്ള സഖ്യം അവസാനിച്ചതോടെ ഡി എം കെയിൽ ഭിന്നത രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് പ്രവർത്തക സമിതി യോഗത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അഴഗിരി നൽകുന്നത്. യു പി എ സഖ്യം വിടാനുള്ള എം കരുണാനിധിയുടെ തിടുക്കപ്പെട്ടുള്ള തീരുമാനത്തിനു പിറകിൽ സ്റ്റാലിനാണെന്നാണ് വിലയിരുത്തൽ. നിലവിൽ സ്റ്റാലിനും അഴഗിരിയും തമ്മിൽ പാർട്ടി നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നു. യു പി എയുമായുള്ള സഖ്യം വിട്ടതോടെ ഡി എം കെയുടെ തലപ്പത്തെ അവരോധിക്കപ്പെടാനുള്ള മികച്ച അവസരമാണ് സ്റ്റാലിന് വന്നു ചേർന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടമായ അഴഗിരിയുടെ അവസ്ഥ പരുങ്ങലിലാണ്. നിലവിൽ അഴഗിരിയുടെ പേരിൽ മധുരയിൽ ഭൂമി കുംഭകോണ കേസുമുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ട് അഴഗിരിക്ക് രാഷ്ട്രീയ വനവാസമൊരുക്കി തന്റെ സ്ഥാനാരോഹണം എളുപ്പമാക്കാനുള്ള കരുനീക്കം സ്റ്റാലിൻ നടത്തിയതായാണ് തിടുക്കപ്പെട്ടുള്ള യു പി എ സഖ്യം വിടലിനെ അഴഗിരി കാണുന്നത്. ഇന്നലെ ഡൽഹിയിൽ നിന്നും ചെന്നൈയിലെത്തിയ അഴഗിരി പ്രവർത്തക സമിതി യോഗം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് മധുരയിലേക്ക് പോയി. കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ഡി നെപ്പോളിയനും അഴഗിരിയെ പിന്തുണച്ച് യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. യു പി എക്കുള്ള പിന്തുണ പിൻവലിച്ച വിഷയം പുനഃപരിശോധിക്കുന്ന കാര്യം പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്യണമെന്ന അഴഗിരിയുടെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. വരുന്ന നവംബറിൽ ശ്രീലങ്കയിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം പാസാക്കിയാണ് ഡി എം കെ പ്രവർത്തക സമിതി യോഗം അവസാനിച്ചത്. ക്യാമറമാൻ ഷാജി കൃഷ്ണനോടൊപ്പം നദി രാജ്മൽ, ചെന്നൈ, ഇന്ത്യ വിഷൻ.